കെഎസ്ആർടിസി ജീവനക്കാർ പണിമുടക്കിലേക്ക് പോകാതെ പ്രതിഷേധ സമരം തുടരും ശമ്പള പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ സമരം തുടരാനാണ് മന്ത്രിതല ചർച്ചക്ക് ശേഷവും ജീവനക്കാരുടെ തീരുമാനം പണിമുടക്കിലേക്ക് നീങ്ങുന്ന കാര്യം പിന്നീട് ആലോചിക്കുമെന്ന് യൂണിയനുകളും വ്യക്തമാക്കി നൽകാനുള്ള ബാക്കി ശമ്പളം ഇന്ന് വിതരണം ചെയ്യും തൊഴിലാളി യൂണിയനുകൾ സമരം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഗതാഗത മന്ത്രിയും മാനേജ്മെന്റ് പ്രതിനിധികളും അംഗീകൃത സംഘടനകളുമായി ചർച്ച നടത്തിയത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷവും പണമുണ്ടെങ്കിൽ മാത്രമേ ശമ്പളം നൽകാൻ സാധിക്കൂ എന്ന നിലപാടിലായിരുന്നു മന്ത്രി സമരം അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു ഇതിനൊരു സ്ഥായിയായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശം ചില കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ സർക്കാർ തരത്തിൽ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സാഹചര്യത്തിൽ സമരം പിൻവലിക്കണം നടന്നുകൊണ്ടിരിക്കുന്ന സമരം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം സമരം പിൻവലിക്കണം സമരമായി മുന്നോട്ട് പോകുന്നത് ഒരു 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 ഗുണകരമായിരിക്കില്ല അതുകൊണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാരണവശാൽ വെച്ച് ഉറപ്പിക്കുന്നതല്ല എന്നാൽ കോടതിയിൽ മാനേജ്മെന്റ് നൽകിയ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശമ്പള വിതരണത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു സമരം തുടരാനാണ് തീരുമാനമെന്ന് യൂണിയനുകൾ വ്യക്തമാക്കി പൂർണ്ണമായിട്ട് ശമ്പളം കൊടുത്തു തീരാത്തത് കൊണ്ടും ഈ ക്രൈസിസ് പരിഹരിക്കാത്തത് കൊണ്ടും ഞങ്ങൾ നടത്തി വരുന്ന പ്രക്ഷോഭ സമരങ്ങൾ അതേപടി തന്നെ തുടരും ബഹുമാനപ്പെട്ട കോടതി വിധിയുടെയും കൂടി അടിസ്ഥാനത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ പൂർണ്ണമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സമരം തുടരും അനിശ്ചിത പണിമുടക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടരുക തന്നെ ചെയ്യും സ്വാഭാവികമായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും സഹ കോടതിയുടെ സഹായത്തോടു കൂടിയും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയും പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് അഭിപ്രായം ബാക്കി ജീവനക്കാരുടെ ശമ്പള വിതരണം ഇന്നു മുതൽ ആരംഭിക്കും ഇനിയും ശമ്പളം വൈകിയാൽ പണിമുടക്കടക്കമുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്ത മാസം അഞ്ചിന് മുൻപ് ശമ്പള വിതരണം നടത്തിയില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറുമെന്നാണ് യൂണിയനുകളുടെ മുന്നറിയിപ്പ് ന്യൂസ് തിരുവനന്തപുരം